നമസ്കാരം, ഞാൻ മൃണാൾ. ഒരു ഷെഡിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി തുടങ്ങി കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയ ശ്രീ കൊച്ച ജോസഫ് ചിറ്റിലപ്പള്ളി. ബിസിനസ്സിനെ കുറിച്ചല്ല നമ്മുടെ പ്രധാന വിഷയം സംസാരം. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി 2020 മൂപ്പര് പോവുകയാണ്, അതിൻ്റെ ഒരു മെൻറ്ററായിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയിലേക്ക് പോവുകയാണെന്ന്. ഈ ഒരു പ്രായത്തിൽ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടാവുക? സർപ്രൈസിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു സാറ് ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് ഒരു ഒരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത്. എല്ലാവർക്കും ഒരു പൊതുവെ അത്ഭുതം, എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമുണ്ട്. കാരണം ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് കേരളത്തിൽ നിന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് കുറേ കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് സെക്ടറിൽ സാധിച്ച ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ കുറേ വർഷമായിട്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ തീരുമാനിച്ചത്? അല്ല, ഞാൻ കുറച്ച് സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ടായിരുന്നു ഇതിനു മുമ്പും. പലപ്പോഴും പല പല വിഷയത്തിലും, പ്രത്യേകിച്ച് ഹർത്താലിൻ്റെ കാര്യം അല്ലെങ്കിൽ നോക്കുകൂലിയുടെ കാര്യം, അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും ഇടപെടാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റേതായ റിസൾട്ടും ഉണ്ടായി, പക്ഷെ അതുകൊണ്ടൊന്നും ആവുന്നില്ല. അപ്പോൾ പലപ്പോഴും ഈയൊരു ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ ഒരു കൂട്ടർ ഭരിക്കും, 5 കൊല്ലം കഴിയുമ്പോൾ വേറെ കൂട്ടർ ഭരിക്കും. പക്ഷേ വികസനം എന്ന് പറയുമ്പോൾ അവർ വികസിക്കുന്നു എന്നല്ലാതെ, അതായത് പാർട്ടിയും നേതാക്കളും വികസിക്കുന്നു എന്നല്ലാതെ പൊതുജനം വികസിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. തന്നെയല്ല, അതിനേക്കാൾ ഒരു പ്രധാന കാര്യം, നിങ്ങളൊരു മാനേജ്മെൻ്റ് എക്സ്പെർട്ടാണല്ലോ. നമ്മുടെ ഇവിടെ ഇന്ത്യയിലൊരു സർവേ ഉണ്ടായി. ആ സർവേയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കേരളം ഒരു 5 വർഷം മുമ്പ് 21st പൊസിഷനിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അത് അതിൻ്റെ സെയിം ഗ്രൂപ്പിൻ്റെ സർവേ നടന്നപ്പോൾ അത് 28 അതായത് നമ്മൾ പുറകോട്ടാണ് നടത്താം. അപ്പോൾ മറ്റേ സ്റ്റേറ്റുകളൊക്കെ മുന്നോട്ട് വന്നിട്ടാണ്, അതായത് ഇൻക്ലൂഡിങ് തമിഴ്നാട്, കർണാടക, അവരൊക്കെ നമ്മളെക്കാളൊക്കെ ബഹുദൂരം മുന്നിലാണ്. നമ്മളിവിടെ തൊട്ടടുത്ത് കിടക്കുന്നത് ആസാം, മിസോറാം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും റിസോഴ്സസ് ഉണ്ട്, ഇത്രയും ഫണ്ടിന് ബുദ്ധിമുട്ടില്ല, ഇത്രയും എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഉണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഇവരൊക്കെ ജോലി അന്വേഷിച്ച് വിദേശത്ത് പോകണു, അതൊരു വശം. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ കൊഴുക്കുന്നു. ഞാൻ പറയുന്നത് കുറച്ച് അധികപ്പറ്റാണെങ്കിൽ ഞാൻ പറയും, അതായത് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനാരാന്ന് ചോദിച്ചാൽ യൂസഫ് അലി അല്ല. അതായത് UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, അവരുടെ നേതാക്കളുടെയും അവരുടെയും മൊത്തം അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവരായിരിക്കും. പക്ഷേ ലീഗലാണോ ഈ അസറ്റ്സൊക്കെ? അല്ല, അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വേറെ സർവേ നടത്തണം, ഒരു സീക്രട്ട് സർവേ നടത്തണം. അതായത് ഇപ്പോൾ സ്വന്തമായിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുള്ള പാർട്ടിയുണ്ട്, അതേപോലെ എന്താ ഒരുപാട് ബിസിനസ്സുള്ള പാർട്ടികൾ തന്നെയുണ്ട്, ഒരുപാട് ഹോസ്പിറ്റലുള്ള പാർട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ അതായത് നമ്മളെപ്പോലുള്ളവരെ ബൂർഷ്വാന്ന് വിളിക്കുകയും അതേസമയം പാർട്ടികൾക്ക്, ഞാൻ ഒരു പാർട്ടിയെ പ്രത്യേകിച്ച് പറയുന്നില്ല, പാർട്ടികൾക്ക് എന്താവാം, അതേസമയം സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർന്നിട്ടില്ല താനും. അപ്പോൾ നിങ്ങളിത് പറയാൻ ആരാണ്? നിങ്ങൾ വലിയ എന്താണ് ബൂർഷ്വ അല്ലേ, നിങ്ങൾ വലിയ പണത്തിൻ്റെ ഉടമയല്ലേ? പക്ഷെ നമ്മളൊക്കെ കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടുള്ള പണമാണ് നമ്മുടെ കയ്യിലുള്ളത്. അല്ലാതെ നമുക്കിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയ ആരൊക്കെയോ വീരവാദം മാർക്കുണ്ട്, അതായത് എന്താണ് മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കാനില്ല എന്ന്. എനിക്കും അതെ, മടിയിൽ കനമുണ്ടെങ്കിലും പേടിക്കാനില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് ഈ 2020 എന്ന് പറഞ്ഞൊരു ഒരു പുതിയൊരു പ്രസ്ഥാനമായിരുന്നു. അവരത് ആദ്യം ഒരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തതാണ് ആ നാട്ടിലെ കിറ്റക്സ് എന്ന ഗ്രൂപ്പ്. അപ്പോൾ അവരവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അവരുടെ ലെവലിൽ ചെയ്തു. പക്ഷേ അതിന് എതിർപ്പുകൾ, കാരണം ആ നാട് നന്നാവാൻ തുടങ്ങി. അതാണ്, നാട് നന്നാവാൻ തുടങ്ങിയപ്പോൾ എതിർപ്പുകൾ. അത് എതിർപ്പുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, മൊത്തം 3 എല്ലാ സൈഡിൽ നിന്നും, അതായത് ലെഫ്റ്റും റൈറ്റും അല്ലെങ്കിൽ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇവരെ എതിർക്കണേ. അതൊക്കെയാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതിപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് വേറൊരു വശമില്ലേ? അതായത് ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു അന്ന ഗ്രൂപ്പ് കിറ്റക്സ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഏത് പാർട്ടി എടുത്താലും, ഇപ്പോൾ ഇവിടുത്തെ നേതാക്കന്മാരെ ആരെ എടുത്താലും, അവരൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഏതെങ്കിലും വഴിയിൽ
ആക്റ്റീവായി. ചെറുപ്പം വളരെ ചെറുപ്പത്തിൽ ആക്റ്റീവായവരാണ് ഇന്നത്തെ എല്ലാ മിക്കവാറും എല്ലാ നേതാക്കന്മാരും. പക്ഷേ ഈ 2020 എന്ന് പറയുന്നത് ഇങ്ങനെയല്ലല്ലോ, അതൊരു കമ്പനി അതിനെ സ്പോൺസർ ചെയ്യുന്നു. ഇപ്പോൾ സാറിൻ്റെ ആണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുത്തതിനുള്ള സമ്മാനം വരെ സാറിന് കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട്. അത്രയും വലിയ കോർപ്പറേറ്റുകളിൽ നിന്ന് സാധാരണ മലയാളികൾ വിളിക്കുന്ന കമ്പനികൾ ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലീഡ് ചെയ്യുമ്പോൾ, നാളെ ഈ അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അങ്ങനെയും സംഭവിക്കാമല്ലോ, നിങ്ങൾ നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കൂലെന്ന് എന്താ ഉറപ്പ്? ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലെവലിലാണ് രാഷ്ട്രീയത്തിൽ ചേർന്നത്. മറ്റേ ഞങ്ങളുടെ കമ്പനികളൊക്കെ ലിസ്റ്റഡ് കമ്പനികളാണ്. അതിപ്പം മക്കളാണ് നോക്കുന്നത്. ഞാനെൻ്റെ 40-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 45-ാമത്തെ വയസ്സിലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല. അതെനിക്ക് ആ ഭാരമൊക്കെ മാറ്റി നിർത്തിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോഴാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റേ ഗ്രൂപ്പ് ഇപ്പോൾ കിറ്റക്സ് അവർ തുടങ്ങിയത് തന്നെ അവരവിടെ സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങി വലുതായി വലുതായി എതിർപ്പുകൾ വന്നു. അപ്പോൾ അതൊന്നും കൂടി ശക്തമായി. അവരൊരു പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഫീൽഡ് ചെയ്യുന്നു. ആ സമയത്ത് പോലും അത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ രജിസ്ട്രേഷനൊക്കെ ഈ അടുത്തിടെയാണ് നടക്കുന്നത്. അവർക്കൊരു ചിഹ്നം അലോട്ട് ചെയ്ത് കിട്ടുന്നത് തന്നെ ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ഞാൻ പറയും, ഏറ്റവും യങ്സ്റ്റ് പാർട്ടിയാണ്. തന്നെയല്ല, മറ്റ് പല പത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ എതിർ ഗ്രൂപ്പൊക്കെ ഞങ്ങളുടെ എതിർ ഗ്രൂപ്പ് പറയാറുള്ള മാതിരി ഞങ്ങൾ ഈർക്കിളി പാർട്ടിയാണ്. അതായത് വളരെ ചെറുതാണ്, ചെറുതാണ്. അത് കൂടി 8 സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ കാൻഡിഡേറ്റിനെ നിർത്തുന്നുള്ളൂ. അപ്പോൾ ഉടനെ കയറി ഭരിക്കാമെന്നുള്ള വ്യാമോഹമൊന്നുമില്ല. അതിനാകെ കൂടിയുള്ള ഒരു കാര്യം, കിഴക്കമ്പലത്ത് ഒത്തിരി വികസനം നടന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ നാട് ഇവിടെ കണ്ണൂർ പയ്യന്നൂരൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ട് അറിയില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾക്കറിയാം, ഞങ്ങളിവിടെ തൊട്ടടുത്ത് കിടക്കുന്നതായതുകൊണ്ട് അറിയാം. അത് അവിടെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നു, കറപ്ഷൻ ബ്ലോക്ക് ചെയ്തു, ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കി നോക്കി ചെയ്തു. അതിൻ്റെ റിസൾട്ട് കണ്ടു. ഒരു നമ്മളൊക്കെ പറയില്ല, ഒരു ഇപ്പോൾ കോർപ്പറേറ്റിനെ പറ്റി അവർ കളിയാക്കിയാലും ഞാനതിനകത്ത് വിശ്വസിക്കുന്ന ആളാണ്. അതായത് ഒരു സ്ട്രക്ചർ, ഒരു കൃത്യമായിട്ട് ഒരു ഒരു മുന്നൊരുക്കം, അതിനാദ്യമേ തന്നെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട്. അപ്പോൾ അവരാദ്യമേ ചെയ്തത് എന്താ, ഇവിടുത്തെ ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ ചാർട്ട് ചെയ്ത് അതിന് പരിഹാരങ്ങൾ എന്താണെന്നുള്ളത് വിദഗ്ധരെ കൊണ്ട് ചെയ്യിച്ച് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്ത്, അല്ലാതെ കിട്ടിയ കാശിന് ഒരു ബസ് ഷെൽട്ടർ പണിതിട്ടിട്ട് പേരെഴുതി വയ്ക്കലല്ലായിരുന്നു. എത്ര വീട്ടിൽ പട്ടിണിയുണ്ട് ചാർട്ട് ചെയ്തു, എത്ര പേർക്ക് ഒരു കൂരയില്ല താമസിക്കാൻ അത് ചാർട്ട് ചെയ്തു. അങ്ങനെ അതൊക്കെ 1 by 1 ഈ പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്തിട്ട് 5 കൊല്ലത്തിനുള്ളിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതൊക്കെ അവർ ഘട്ടംഘട്ടമായിട്ട് അവരുടെ അജണ്ട കംപ്ലീറ്റ് ചെയ്ത് ഭരണം കിട്ടുമ്പോൾ എത്രയോ 60 ലക്ഷം മറ്റോ കടമുള്ള പഞ്ചായത്ത് 13 കോടി സർപ്ലസ് വരുത്തി എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, തുടക്കത്തിലൊക്കെ അവർ CSR ഫണ്ട് ചിലവഴിച്ചു, ശരി തന്നെ. പക്ഷേ പിന്നെ ഭരണം കിട്ടിയപ്പോൾ ശരിക്കും കൃത്യമായിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതി കൊടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള തുക വാങ്ങിച്ചെടുത്ത്, സെൻട്രലിൽ നിന്ന് കിട്ടാനുള്ള തുക വാങ്ങിച്ചെടുത്ത് അത് കൃത്യമായിട്ട് വിനിയോഗിച്ച് നേരത്തെ കുട്ടി അതിന് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ എഴുതി കൊടുത്ത് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതാൻ തന്നെ ഇവർ പുറത്തുനിന്ന ആളെയൊക്കെ, കാരണം നമുക്കറിയാമല്ലോ ഈ ഗവൺമെൻറ് ക്ലർക്കുമാർ കൃത്യമായിട്ട് എഴുതില്ല, അതിനെ അവരെ സഹായിച്ച് അവരുടെയും കൂടി ഒരു എന്താ സപ്പോർട്ടോട് കൂട്ട് അതൊക്കെ കറക്റ്റ് പ്രസൻറ്റ് ചെയ്ത് കൃത്യമായിട്ട് പണം സ്വരൂപിച്ച് നടപ്പിലാക്കി. നടപ്പിലാക്കിയ പണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ റോഡ് ടാറിങ്ങാണ് അല്ലെങ്കിൽ കാന പണിയാണ് അല്ലെങ്കിൽ എന്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ട് പണ്ടിവിടെ ഒരു സർവേ നടന്നു. ആ സർവേയിലെ PWD ഒക്കെ ചിലവഴിക്കുന്ന പണത്തിൻ്റെ 30%, അതായത് 1 രൂപ ചിലവാക്കിയാൽ 30 പൈസയാണ് റോട്ടിൽ കാണുകയുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയെല്ലാം കറപ്ഷനായിട്ട് പോവാണ് വീതം വെച്ച് പല പല ലെവലിൽ. ഞാൻ എല്ലാം അടച്ച് പറയല്ല, അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ ഈ ഇപ്പോഴത്തെയുള്ള എക്സിസ്റ്റിംഗ് രാഷ്ട്രീയക്കാർ വലിയ പണക്കാരായത്. അവർക്ക് ബിനാമികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആശ്രിതരുണ്ടായിരിക്കാം,
അവരുടെ പേരിലായിരിക്കും. ഞങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ ഇതൊക്കെ അവരുടെ അക്കൗണ്ടഡ് ആണോന്ന്, അതൊന്നും എനിക്ക് കൃത്യം അറിയില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാലൊരു ഇനിയൊരു സർവേ നടത്തേണ്ടതാണ് അവരെപ്പറ്റി.